മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റും ചൈനീസ് കമ്മ്യൂണിസ്റ്റും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. രാജ്യവുമായി ചൈനയ്ക്കുള്ള അസ്വാരസ്യങ്ങളും ഭിന്നതകളും നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് 100ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. 100ാം വാർഷികം ആഘോഷിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു സ്വകാര്യ മാധ്യമത്തിലൂടെയാണ് ചൈനയുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെ കുറിച്ച് യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈനയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് US എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം അതിനെ നേരിടാൻ ചൈനയ്ക്ക് എല്ലാവിധ ആശംസകളും സിപിഎം നേരുന്നതായും വ്യക്തമാക്കി. ലോകം മാന്ദ്യത്തിലേക്ക് മുങ്ങിത്താഴുമ്പോഴാണ് കൊറോണ മഹാമാരി വന്നത്. അത് ആഗോള സമ്പദ്ഘടനയെ തകർച്ചയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ കൊറോണയെ അതിജീവിക്കുന്നതിൽ ചൈന വലിയ വിജയമാണ് നേടിയതെന്നും യെച്ചൂരി അഭിനന്ദിച്ചിരുന്നു. ദശകങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ 2020 ആയപ്പോഴേക്കും ചൈനയ്ക്ക് ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിച്ചു. തൊഴിലില്ലായ്മ കുറയ്ക്കാനും ലോക നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളും പടുത്തുയർത്താനും സാധിച്ചു. അസമത്വവും അഴിമതിയും തുടരുവാൻ രാജ്യം അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് മേലുള്ള സോഷ്യലിസത്തിന്റെ ഈ ആധിപത്യം ലോകത്തിന് പാഠമാണെന്നുമാണ് യെച്ചൂരിയുടെ വാക്കുകൾ. 1920കളിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കും തുടക്കം കുറിച്ചത്. അന്നു മുതൽ ഇന്നു വരെ കയറ്റത്തിലും ഇറക്കത്തിലുമെല്ലാം കമ്മ്യൂണിസ്റ്റ് ഒരുമ സംരക്ഷിക്കാൻ ഇരു പാർട്ടികളും കഠിനമായി ശ്രമിച്ചിട്ടുണ്ട്. മാർക്സിസം ലെനിനിസം ക്രിയാത്മക ശാസ്ത്രമാണെന്ന് സിപിഎം വ്യക്തമാക്കുന്നു. ഏതാനും ഫോർമുലകളിലേക്ക് അതിനെ ചുരുക്കാനാവില്ല എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു. വിമോചന ലക്ഷ്യങ്ങളും വിപ്ലവ തത്വങ്ങളും പാലിക്കുമ്പോഴും ഓരോ രാജ്യത്തും ഓരോ കാലത്തും രൂപപ്പെടുന്ന മൂർത്ത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനമാണ് പാർട്ടി വളർത്തിയെടുക്കേണ്ടതെന്നും ഇപ്രകാരം ചൈനയുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാർക്സിസം ലെനിനിസം പ്രയോഗിച്ചതിന്റെ സാക്ഷ്യമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നൂറ്റാണ്ട് എന്നതും എടുത്തു പറയുന്നു. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചൈനയുടെ ദേശീയ വിമോചന സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നേറ്റം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന സോഷ്യലിസ്റ്റ് ചൈനയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ചു. 20ാം നൂറ്റാണ്ടിന്റെ ഗതി മാറ്റിമറിച്ച ആദ്യ ചരിത്ര സംഭവം 1917 ഒക്ടോബർ വിപ്ലവമാണ്. രണ്ടാമത്തേത് 1945 നടന്ന ഹിറ്റ്ലറുടെ പതനം. മൂന്നാമത്തെ ചരിത്ര സംഭവമായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 1949 സോഷ്യലിസ്റ്റ് ചൈനയുടെ ഉദയം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാലയളവിൽ ഒട്ടേറെ പരീക്ഷണങ്ങളെയും വീഴ്ചകളെയും നേരിട്ടു എന്നത് പകൽ പോലെ സത്യമാണ്. തെറ്റുകളെ തിരുത്തിയും സാമൂഹിക സംഘർഷങ്ങൾക്ക് കാരണമായ പോരാട്ടങ്ങളെ മറികടന്നുമെല്ലാം മുന്നേറി. തെറ്റുകൾ തിരിച്ചറിയലും തിരുത്തലും തെറ്റ് സംഭവിച്ച സാഹചര്യങ്ങളെ ഇല്ലാതാക്കലും ജനകീയ വിമോചന പ്രസ്ഥാനത്തിന്റെ ഭാവിയുടെ അടിസ്ഥാനമാണെന്ന് CPC യുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നു. ആത്മവിമർശനാപരമായ വിലയിരുത്തലുകളും തിരുത്തലുകളും നവീകരണങ്ങളും നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് 1978 CPC ധീരമായ പരീക്ഷണ നടപടികളുടെ പാതയിലേക്ക് പ്രവേശിച്ചത്. 1987 CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന EMS നമ്പൂതിരിപ്പാടിനൊപ്പം ചൈന സന്ദർശിക്കാൻ തനിക്ക് കിട്ടിയ അവസരം അദ്ദേഹം പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.